അസ്സലാമു അലൈക്കും. സാബി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിർ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെ. ഇന്ന് നമ്മൾ വീണ്ടും ചാക്കിൽ വെച്ച വാഴ കൊത്തുകയാണ്. വലിയ തെങ്ങ് പോലെ ആയ വാഴയാണ്. അതിന് കമ്പക്കയറ് കെട്ടി പീസ് പീസാക്കിക്കൊണ്ടാണ് നമ്മൾ മുറിക്കുന്നത്. ഞാനും മരുമകളും മുറിക്കുന്നത് നിങ്ങൾ കാണുവിൻ. വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഈ കൊല കൊത്തിയത്. ബാർപ്പിൻ്റെ മുകളിലും ഷീറ്റിൻ്റെ മുകളിലും കൊല വന്നതുകൊണ്ട് കൊത്താൻ വളരെ ബുദ്ധിമുട്ടി. അത്രയും ബുദ്ധിമുട്ടിക്കൊണ്ട് കൊത്തുന്ന കൊല നിങ്ങൾ കാണുവിൻ മക്കളെ. തുടർന്ന് കാണുവിൻ നിങ്ങൾ. അത്രയും വലിയ വാഴയും കൊലയുമാണ്. ഇൻഷാ അല്ലാ നിങ്ങൾ കാണുവിൻ. വലിയ തെങ്ങ് പോലത്തെ വാഴയാണ് ഈ വാഴേനാ. ഈ പിന്നെ ഈ പായ്മിലാണ് കൊള്ളുക കൊല കൊത്തി ഇരുന്നേരം. പാർപ്പിൻ്റെ മുകളും പായിൻ്റെ മുകളും. അപ്പം നമുക്ക് തെങ്ങ് എങ്ങനെയാണോ മുറിക്കുന്നത് അതേപോലെയാണ് ഞങ്ങൾ ഈ വാഴക്കൊല കൊത്താനും വാഴ മുറിക്കാനും പോകുന്നത്. ഇങ്ങനെ കെട്ടി അങ്ങോട്ടേക്ക് ഇങ്ങനെ വലിക്കണം. എന്നാലാ ഇപ്പം നടക്കുള്ളൂ. കൊത്താൻ വേണ്ടി പോവുകയാണ്. ഇത് വലിയ വാഴയാണ്, തെങ്ങ് പോലത്തെ വാഴയാണ്. ഇതിനെ കൊത്തം വലിയ ബുദ്ധിമുട്ടാണ്. ഇനിയപ്പൊ അങ്ങനെ പിടിച്ചു വലിക്കുക. ഇതിപ്പം വാർപ്പിൻ്റെ മുകളിൽ വീണാൻ ബുദ്ധിമുട്ടാണ്. എന്നാ പിന്നെ അങ്ങനെ വലിക്കിനി. നിമ്മ കീ നല്ല എടുക്കുന്നുണ്ടാ? അങ്ങ് കീഞ്ഞ് വലിക്കുകയാണ്. മാണ്ടേ മാണ്ടേ വാഴ മേത്ത് പോ. ഞങ്ങൾ തെങ്ങ് മുറിക്കും പോലെയാണ് ഈ വാഴേന കൊത്തുന്ന വാഴക്കൊല വലിക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് കൊത്തണം, കൊത്തണം. ഇനിയോ നിങ്ങൾക്കിത് വീഡിയോ എടുക്കണം, കൊത്തുകയും ചെയ്യണം. അനങ്ങുന്നില്ല. ഇതാണ് കെട്ടി വലിക്കുന്ന. പോട് മോനെ. അയ്യാ കുഞ്ഞനെ അടന്നിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങേക്ക് ചെരിയുന്നുണ്ട്. അടക്ക് അട കയറും കെട്ടിയിട്ടുണ്ട് അല്ലേ. കയറ് കൈക്ക്. ഒരു കൊല കൊത്താൻ ഇത്ര ബുദ്ധിമുട്ട് ഒരാൾക്ക് ഉണ്ടാവില്ല. ഇവിടെ വാഴക്കൊല വളർത്താനല്ല വിഷമം, അത് കൊത്തിയെടുക്കാനാണ്. നീ അങ്ങോട്ടേക്ക് വലിക്ക്. കൊലേ ചതിക്കരുത്, ചതിക്കരുത്, കൊലേ ചതിക്കരുത്, ചതിക്കരുത്, കൊലേ. എന്നാ അങ്ങോട്ട് ഇടക്ക് ഇവിടെ കൊത്തട്ടെ. ശരി കൂടി കൊത്തേറ്റ. തെങ്ങ് മുറിക്കുകയാണ് ഞങ്ങൾ. വലിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ മോളിൽ കുടുങ്ങി പോയില്ല. ആറ് നുന്തി എടുക്കുക. അനങ്ങുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഈ കൊല ഒത്തി എടുക്കുക. അപ്പൊ അതിൽ വന്ന് ഒന്നും കൂടി മുറിക്കുക. എന്നാല് ഇന്നാർന്ന് കൊത്തുക. ഇവിടുന്ന് കൊത്ത്. ആ അല്ല അതിൻ്റെ മേലേന്ന്. ആ അങ്ങനെ ഇത് നാലഞ്ച് പീസ് പീസാക്കിയിട്ടാണ് തെങ്ങ് മുറിക്കുക. അങ്ങനെയല്ലേ, അങ്ങനെയാണ് ഞങ്ങളെ കൊല കൊത്തുന്നത്. ഇതാണെങ്കിൽ ഭയങ്കരം തടിച്ച വാഴയും ഇതാ ചാക്കിൽ വെച്ച വാഴയാണ് ഇങ്ങനെയായി വന്നത്. ഇതാണ് ചാക്ക് കാണുന്നില്ല.
തെങ്ങ് മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തൊന്ന് കിഴിഞ്ഞുകൂടാ, മേത്തല്ല പോവാ. കൊല ആടെ തങ്ങിപ്പോയി മരത്തിൻ്റെ മുകളില്. വരൂല മോളെ, അതിങ്ങ താഴെ നേരെ കുത്തരിങ്ങ ആക്കിയാൽ മതി അല്ലേ. വേറെ കത്തി വേണം മുറിച്ചെടുക്കേ. എന്നാ അതിനെ കൊണ്ട് മുറിച്ചാ, അത് അതിനെ കൊണ്ട് അങ്ങനെ മുറിയില്ല, കത്തി കൊണ്ട് മുറിച്ചാ. അറിയുന്നുണ്ടാ, ഞങ്ങൾ എത്രയും അധ്വാനിച്ചും കൊണ്ടാണ് ഞങ്ങളിത് മുറിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട്. അല്ലാ, വീണ് വീണ് വീണ്, വീണ് വീണ്. അല്ലാ, നമ്മളെ മറ്റേ വായ പൊട്ടിപ്പോയാ. ഇതാ വലിയ കൊല. ഇതാ പഴുത്തക്കുണ്ടായില്ലോ ഒരു കൊല, അല്ല ഒരു പഴം. മരുമോളാണ് കൊത്തുന്നത്. അയ്യോ, കൊല ഉണ്ടായിരുന്നു കൊത്തി കിട്ടാലോ. അല്ലേ, അപ്പുറത്തുനിന്ന് ഇപ്പൊ തൽക്കാലത്ത് നിന്ന് ഒന്നും പഴുത്തൊക്കെ ഉണ്ടായില്ല ഉള്ളു. അപ്പൊ ആയ ഒടിഞ്ഞും പോയി. എടുത്തും കൊല. അല്ല, അതാ നിലത്ത് വീപ്പിക്കാല കേട്ടാ, പിടിക്കണേ. അതാ അതാ അല്ലാ മുറിച്ചെടുത്ത്. അല്ലാതെ മക്കളെ, ഇതാ മുറിച്ച്, ഇതാ കൊണ്ടുവന്ന് വലിയ കൊലയാണ്. അടക്ക ഇങ്ങോട്ടേക്ക് ഉമ്മ ഇറങ്ങട്ടെ, അങ്ങ് വാങ്ങണാ. ഇതാണ്, ആ അതങ്ങ് റെഡി ആയി കൊടുക്കും. ഓല ഒന്നും നശിക്കാൻ പാടില്ല. ഇതാ വലിയ കൊലയാണ്. കായ് പഴുത്താണ്ടാ, എന്താ പഴുത്ത് വിണ്ടു പോകുന്നതായിരിക്കും മക്കളെ. എന്റെ മുള്ളുണ്ട് ഇരട്ടപ്പയം, ഇത് പിടിച്ചാട്ടെ. വലിയ കൊലയാണ്, ചാക്കിലുണ്ടായ കൊലയാണിത്. ഇനി ഞങ്ങൾ കെട്ടി തൂക്കട്ടെ ഇൻഷാ അല്ലാ. ഇതാണ് ഞങ്ങൾ പതിവ് പോലെ എല്ലാ കൊലയും തൂക്കുന്നിടത്ത് തന്നെ നമ്മൾ കൊല തൂക്കി കിച്ചണിൻ്റെ അരികിൽ. പഴുത്തക്ക് കുറച്ച്, വലിയ കൊലയാണ്.